हेलो 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 ഓക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ജസ്റ്റ് ഒരു തിയറി പാർട്ടാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഒന്ന് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിടാം. നമ്മളെ എക്സാമിന് ചോദിച്ചതാണ് വോർട്ടെക്സ് ട്യൂബ് റെഫ്രക്ഷൻ സിസ്റ്റം എന്താണെന്നുള്ളത്. അതിൻ്റെ ഒരു തിയറി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ച റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് 4 കമ്പണൻസ് ഉണ്ടായിരുന്നു. കംപ്രസറും പിന്നെ കണ്ടൻസറും പിന്നെ നമ്മളെ ഇവാപ്പറേറ്റർ എക്സ്പാൻഷൻ വാൾവും എക്സ്പാൻഷൻ ഡിവൈസും ലാസ്റ്റ് ഇവാപ്പറേറ്ററും. ഈ 4 സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ആവശ്യങ്ങൾക്ക് വീട്ടിലാവശ്യങ്ങൾക്ക് നമ്മൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ഈ 4 മെക്കാനിക്കൽ കമ്പോണൻസ് വെച്ചിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം. നമുക്ക് ഇനി പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തിയറി മാത്രമേ പഠിക്കാനുള്ളൂ, പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ കമ്പോണൻസ് ഇല്ലാണ്ട് നമ്മൾ നോൺ കൺവെൻഷണലായിട്ട്, ഇത് കൺവെൻഷണൽ മെത്തേഡാണ്, കംപ്രസർ കണ്ടൻസർ എക്സ്പാൻഷൻ വാൾവ് ഒക്കെ വെച്ചിട്ട്, ഇതില്ലാണ്ട് നോൺ കൺവെൻഷണലായിട്ട് നോൺ കൺവെൻഷണലായിട്ട് റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് പ്രോസസ്സുകളെ പറ്റിയിട്ടാണ്. എൻ്റെ ആനിമേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മളെ യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഉണ്ട് ആനിമേഷൻ വീഡിയോ ഒക്കെ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് എന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തിയറി പറഞ്ഞിട്ട് പോവാം. ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമ്മുടെ മൈൻഡിൽ ഒരു ട്യൂബ് ഓർമ്മ വരണം, ഒരു ബൾബ് കത്തിക്കൊള്ളാം. അതായത് ഒരു ട്യൂബ് ഉണ്ട് എന്നർത്ഥം. അതിൻ്റെ കൂടെ വോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് പേരുണ്ട്. വോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് രീതിയിൽ പോകണം, ഇങ്ങനെ സ്പൈറലായിട്ട് പോകുന്ന പ്രോസസ്സിനെ നമ്മൾ, ഇങ്ങനെ ഒരു പ്രോസസ്സിനെ നമ്മൾ വോർട്ടെക്സ് എന്ന് പറയാം അല്ലേ. അത് നമ്മളെ വാഷ് ബേസിൻ്റെ അകത്തൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകി വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു വോർട്ടെക്സ് ഫ്ലോയിലായിരിക്കും തിരിച്ചു പോവുക, നമ്മളെ പൈപ്പ് ലൈനിൻ്റെ ഉള്ളിൽ കൂടെ. ആ ഒരു ഫ്ലോനെയാണ് നമ്മൾ വോർട്ടെക്സ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ വോർട്ടെക്സ് വഴി ഒരു വോർട്ടെക്സ് ഫ്ലോ ആണ് ഒരു ട്യൂബ് കൂടെ നടത്തുന്നത്, എന്നിട്ട് നമ്മൾ റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് വരക്കുക, ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ഒരു ട്യൂബ് ആദ്യം വരച്ചു കൊടുക്കുക, ജസ്റ്റ് ഒരു ട്യൂബ്. ആ ട്യൂബിൻ്റെ അകത്ത് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടത്തെ അറ്റത്തും തുടങ്ങുക. ട്യൂബിൻ്റെ അകത്ത് വരേണ്ടത് നമുക്കൊരു ഡയഫ്രം വേണം. അതൊരു ചെറിയൊരു നമ്മളെ നോസിൽ പോലത്തെ ഒരു സാധനം, ചേ നോസിലല്ല, നമ്മൾ ഓറിഫിസ് മീറ്റർ ഒക്കെ പോലെ ഒരു ചെറിയൊരു ഡയഫ്രം, അതിൻ്റെ പേരാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രം വേണം. ഡയഫ്രം കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചോളാം. ഞാൻ വരക്കുന്നതിൻ്റെ വേറെ കളർ എടുത്തിട്ട് വരട്ടെ, അതാണല്ലോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഷേപ്പിൽ വരക്കും, ഇങ്ങനെയും കൂടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിട്ട് താഴ്ത്തി. നിങ്ങൾക്ക് അതിൻ്റെ ഷേപ്പ് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം. ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു സാധനം, ഇതിൻ്റെ എൻട്രി ആയിട്ട് നമ്മൾ ചെറിയൊരു ഇൻലെറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ പേരാണ് നോസിൽ, നോസിൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കള്ളീനെ നമ്മൾ എന്ത് പറയാ, ചേംബർ. ചേംബർ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ സ്പേസ്. ഒരു ചേംബർ ഉണ്ട്, പിന്നെ ഒരു നോസിലാണല്ലോ. നോസിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഷേപ്പിലാണ്. ആ ഷേപ്പ് ഞാൻ സെപ്പറേറ്റ് വരക്കുന്നതാണെങ്കിൽ നോസിലിൻ്റെ ഷേപ്പ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ രീതിയിലാണ് നോസിലിൻ്റെ ഷേപ്പുള്ളത്. അതായത് 2 ടാപ്പറായിട്ടുള്ള സർഫസ്, എന്നിട്ട് ഈയിലോട്ട് നമ്മൾ എയറിനെ കടത്തിവിടുക. അപ്പം ഇങ്ങനെ കടത്തിവിടുന്ന സമയത്ത് ഈയിലോട്ട് എഡ്ജിൽ തട്ടിയിട്ട് ഇതിങ്ങനെ ഈ ഒരു ഫ്ലോ നമുക്ക് കിട്ടും. ആ ഫ്ലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഷേപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അതടക്കെടുക്കട്ടെ. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവസാനമായിട്ട് ഒറ്റ കമ്പോണൻ്റേ ഉള്ളൂ. ആ കമ്പോണൻ്റെ പേരാണ് വാൾവ്, ഒരു ചെറിയ ഫ്ലോ കൺട്രോൾ വാൾവ്.
എൻ്റെ പേരാണ് വാൾ. നമ്മളെ ഈ പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതാണ് നമ്മളെ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഉള്ളത്. ബാക്കി നടക്കുന്ന പ്രോസസ്സൊക്കെ സിമ്പിളാണ്. നമുക്കൊരു ആദ്യം തന്നെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു എയറിന നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. കംപ്രസർ വെച്ച് കംപ്രസ് ചെയ്തിട്ടുള്ള എയർ, കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിന നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുക, നോസിലിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ട് ഈ കറക്റ്റ് ടേപ്പർ ആയിട്ടുള്ള എഡ്ജിൽ കൊണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു ചെറിയ ആംഗിൾ അത് പോവാന്നുള്ളു. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഫ്ലോ ആണ് നമുക്ക് വരിക അവിടെ. ഇങ്ങനെയുള്ള ഫ്ലോന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എവിടെ ഒരഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു ട്യൂബിന്റെ വോൾസിൽ തട്ടിയിട്ട് ഒരഞ്ഞു 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 പോവാ. ആ ആ ഒരസലിന്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യില്ലേ, ഈ എയറും ഇതിന്റെ സർഫസും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പച്ച കളറിലുണ്ടായ എയർ മുമ്പോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ചൂട് കൂടിക്കൂടി ഇതിൻ്റെ ചൂട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടാവും. കാരണം നമ്മൾ ഈ വോളിലുമായിട്ട് ഒരഞ്ഞൊരഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ നല്ല ചൂടായിട്ടുള്ള സാധനമാണ് ഈ വാൾവിൻ്റെ ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്യുക. കുറച്ച് എയർ ഇതിലോട്ടൊക്കെ എസ്കേപ്പ് ആയി പോയിട്ടുണ്ടാവും, വാൾവ് വഴിയൊക്കെ വാൾവിൻ്റെ ഗ്യാപ്പ് കൂടെയൊക്കെ എസ്കേപ്പ് ആയിട്ടുണ്ടാവും. നമ്മളെ നോക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു വോൾവിൻ്റെ അകത്ത് കറക്റ്റ് ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്താൽ. ഈ ഒരു പോയിന്റിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായാലും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് മുന്നിൽ ഒരു മതിലിൻ്റെ അകത്ത് കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് നല്ല സ്പീഡിൽ ഓടുന്ന സമയത്ത് അവിടെ ഉണ്ടാവുക കൈനറ്റിക് എനർജി. വൻ കൈനറ്റിക് എനർജിയോട് കൂടി പോയിട്ട് പെട്ടെന്ന് ഒരു മതിൽ മുമ്പിൽ ഉണ്ടെന്നായിരിക്കുക, ഒറ്റ അടി അടിച്ചു. ആ സമയത്ത് അതെന്താവും, കൈനറ്റിക് എനർജി എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ആവും അറിയില്ലേ. നമ്മൾ അവിടെ എന്താ കൊടുക്കുക, ഈ മതിലിന് മുകളിൽ എന്ത് കൊടുക്കും, വൺ പ്രഷറിലല്ലേ പോയി അടിക്കുക, വൺ പ്രഷർ ആയിരിക്കൂലേ കൈനറ്റിക് എനർജി. നമ്മൾ ഓടി പോവാ, ഓടി പോയിട്ട് ഒരു മതിലിന് കൊണ്ടി അടിക്കുന്നു ഒറ്റ അടി, പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ആവുക. നമ്മൾ അത്രയും സ്പീഡിൽ വന്ന ആൾക്കാർ ഒരു മതിലിന് വന്നിട്ട് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ഏത് കൈനറ്റിക് എനർജി. നല്ല വേദനയൊക്കെ ഉണ്ടാവും, ആ കൊണ്ട ഭാഗം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം കൈനറ്റിക് എനർജിനെ നമ്മൾ പ്രഷർ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഒരു സംഭവത്തിന് പെട്ടെന്നുള്ള ഈ ഒരു ചേഞ്ചിനെ നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷൻ എന്നാ പറയാം ആ ഒരു പ്രോസസ്സിന്. കൈനറ്റിക് എനർജി, നല്ല കൈനറ്റിക് എനർജിയിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിർത്തിട്ട് സ്റ്റോപ്പ് ആവുക, ഒറ്റ അടി അടിച്ചിട്ട് നിർത്തുക. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി ത്രൂ ഔട്ട് എന്തായിട്ട് കൺവേർട്ട് ആവും, പ്രഷർ എനർജിയിലേക്ക് മാറും. അങ്ങനെയുള്ള പ്രഷർ എനർജി കൺവേർട്ട് ആയി കഴിഞ്ഞാല് ഈ ഒരു പോയിന്റിലുള്ള പ്രഷർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ ഒരു പോയിന്റിലുള്ള പ്രഷർ വളരെ ഭയങ്കര ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗത്തുള്ള പ്രഷർ, ഇവിടുത്തെ പ്രഷർ നമുക്കറിയാം ലോ ആണ്. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു സംഭവങ്ങളും നടന്നിട്ടില്ല, ഇത് പൈപ്പിന്റെ പുറം ഭാഗമാണ്. സ്വാഭാവികമായിട്ട് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് പിന്നെ ഈ സംഭവം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് കാണിച്ചരാ, ഇവിടെ വന്ന് അടിച്ചതിന് ശേഷം ഈ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എയർ വരാൻ തുടങ്ങും. ഈ വരുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ കളർ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരും, കളർ ഞാൻ കുറച്ച് മാറ്റുന്നുണ്ട്. അതിനർത്ഥം എന്താന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു തരാം. ഞാൻ പോയ കളറിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്തായിരിക്കും, ആദ്യം പച്ച കളറിലെ എയർ ആയിരുന്നു വന്നത്, അത് ഈ വോൾസിന്റെ ഉള്ളിൽ കൂടെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ചൂടുകൂടി ചൂടുകൂടി ഓറഞ്ച് കളറായി, അങ്ങനെ അത് റെഡ് കളറായി. നല്ല റെഡ് ഹോട്ടലുള്ള എയർ പെട്ടെന്ന് വന്നിട്ട് ഈ വാൾവിൽ വന്ന് അടിക്കുക, വാൾവിൽ വന്നിട്ട് അടിച്ചിട്ട് പിന്നെ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോവുക. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പ് കളറിലുള്ള എയർ നേരെ ഓറഞ്ചായി, പിന്നെ പച്ചയായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഈ വോർട്ടെക്സ് ഫ്ലോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഹീറ്റ് എവിടത്തേക്ക് ഡിസിപ്പേറ്റ് ആവും, ഇവിടെ ഹീറ്റ് എനർജി ഉണ്ടാവും, ഹീറ്റ് ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഈ ഹീറ്റൊക്കെ എവിടത്തേക്ക് ഡിസിപ്പേറ്റ് ആവും, നമ്മളെ നേരത്തെ കണ്ട എയറിലേക്ക് ഡിസിപ്പേറ്റ് ആയിട്ട് പോയിക്കോളും. അന്ന് അങ്ങനെയാണ് നമുക്ക് തണുത്ത് തണുത്തിട്ട് തണുത്ത് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന തണുപ്പിലുള്ള ഇതിനെ ഇവിടെ നമ്മൾ കോൾഡ് എയർ ആയിട്ട് നമുക്ക് കിട്ടുക. ഇത് ഈ ഒരു പ്രോസസ്സിന്റെ പ്രത്യേകതയാണ്.
ഈ ഒരു ത്രൂ ഔട്ടുള്ള പ്രോസസ്സിൽ നടക്കുന്ന ഒരു ഇതിന്റെ പ്രത്യേകത മാത്രമാണ്, ഇതിന്റെ അകത്ത് കംപ്രസറോ കണ്ടൻസറോ എക്സ്പാൻഷൻ വാൾവോ ഇവാപറേറ്ററോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ആകെയുള്ളതെന്ന് വെച്ചാൽ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു എയറിനെ വോർട്ടെക്സ് ഫ്ലോയിൽ കൊടുത്തു. വോർട്ടെക്സ് ഫ്ലോയിൽ കൊടുത്ത സാധനം വാൾവിൽ വന്നടിച്ചു. വാൾവിൽ വന്നടിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അതിന്റെ മൊത്തം കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ആകും. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ പ്രഷർ കൂടുതലും ലെഫ്റ്റ് സൈഡിൽ പ്രഷർ കുറവുള്ള റീജിയണും ആവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രഷർ കൂടുതലുള്ളടിക്കുന്ന കുറവുള്ള അടുത്തേക്കാണ് എപ്പോഴും എയർ സഞ്ചരിക്കുക. അപ്പൊ ഈ എയർ എന്താവും? റിട്ടേൺ വരാൻ തുടങ്ങും ഈ വോർട്ടെക്സിന്റെ ഉള്ളിൽ കൂടെ. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ എയറിൻ്റെ അകത്ത് ഇപ്പൊ എത്ര ചൂടുണ്ടോ ആ ചൂടൊക്കെ കൂടി ഈ വോർട്ടെക്സ് ഫ്ലോയിൽ പുറത്തൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് ഏറ്റവും അവസാനം കിട്ടുമ്പോഴത്തേക്ക് ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ പുറത്ത് വരുന്ന എയറിന് നല്ല തണുപ്പായിരിക്കും, പിന്നെ കോൾഡ് എയർ ആയിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആയതിന്റെ മൈൻഡിൽ കണക്കൂട്ടിക്കോളാം, ഒരു ട്യൂബ് ഉണ്ട്, പിന്നെ ഒരു വോർട്ടെക്സ് ഫ്ലോവും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വോർട്ടെക്സ് ഫ്ലോ ആയതുകൊണ്ടുള്ള പ്രത്യേകതയാണെന്ന്, ഇവിടെ വന്ന എയറിന് തിരിച്ച് നടുവ് കൂടെ റിട്ടേൺ അടിക്കുന്നത്. റിട്ടേൺ അടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ എയറിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ക്യൂ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്തിട്ട് നമ്മളെ ബാക്കി പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് കൊടുത്തുകൊണ്ട് നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിന്റെ പേരാ ഈ ഒരു മൊത്തം പ്രോസസ്സിന്റെ പേരാ നമ്മൾ വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത ഇതേപോലത്തെ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ് അഡിയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞ സാധനം. അതിന്റെ പേരാണ് അഡിയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് പാരാമെട്രിക് സോൾട്ട്. ഇവിടെയും കംപ്രസറും കണ്ടൻസറും ഒന്നും കാണാൻ പറ്റില്ല. പകരമുള്ളത് നമ്മൾ എടുക്കുക ഒരു പാരാമെട്രിക് പാച്ച, പാരാമെട്രിക് അല്ല പാരാമാഗ്നറ്റിക് സോൾട്ട്. പാരാമാഗ്നറ്റിക് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാരാമാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ഫെറോ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്ന സാധനം. അതേപോലെ പാരാമാഗ്നറ്റ് എന്ന് പറയുന്നത് എന്ത് സാധനം? നമ്മൾ അയണൊക്കെ ഇരുമ്പ്, ഇരുമ്പൊക്കെ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഫെറോ മാഗ്നറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യും. നമുക്ക് അറിയുന്ന കാര്യം കാന്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയൺ പാർട്ടിക്കിൾസ് അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. പാരാമാഗ്നറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി അട്രാക്റ്റഡ് ആണ്. വീക്ക്ലി അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റ്. പകരം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് റയറായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ പാരാമാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഗഡോലീനിയം സൾഫേറ്റ്. സൾഫേറ്റ് എന്ന് പറയുന്ന ഇതാണ് ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഒരു എക്സാമ്പിൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നമുക്ക് റയർ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു സബ്സ്റ്റൻസിനാണ്. റയർ സബ്സ്റ്റൻസ് ആണ് ഇത്. അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ചിട്ട് റെഫ്രിജറേഷൻ സിസ്റ്റം നടത്താത്തത്. അപ്പൊ ഇതെങ്ങനെയാ സംഭവ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാരാമാഗ്നറ്റിന്റെ പ്രത്യേകതയും അതിന്റെ പ്രോസസ്സും നമുക്ക് നോക്കാം. നമ്മളെ കയ്യിലുണ്ടാവുക ഒരു ഭരണിയാണ്, മൊത്തത്തിലുള്ളൊരു വലിയ ഭരണിയുണ്ട്, വലിയൊരു പാത്രം. ഒരു പാത്രം കാണാൻ പറ്റും. ഈ പാത്രത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ചെറിയൊരു പാത്രം കൊടുത്തു. ഈ പാത്രത്തിന്റെ പ്രത്യേകത ഒരു ചെറിയൊരു ലെയറുള്ള പാത്രം, അതായത് ഉള്ളിൽ ഒരു ചെറിയ കള്ളിയുണ്ട്. ഈ കള്ളീൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗത്തൊക്കെ നമ്മളൊരു സാധനം നിറച്ച് വെച്ചിരിക്കും. അതിൻ്റെ പേരാണ് ലിക്വിഡ് നൈട്രജൻ. നൈട്രജൻ എല്ലാവർക്കും അറിയാം എന്താണ്?
തണുപ്പ് കൂടുതലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ലിക്വിഡ് ആയിട്ടുള്ള നൈട്രജൻ എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുതലായിരിക്കും. ഇതിന്റെ പേരാണ് ലിക്വിഡ് നൈട്രജൻ നിറച്ച് വെച്ചിട്ടുള്ള ഒരു പാത്രമാണ് അവിടെ ഉള്ളത്. ലിക്വിഡ് നൈട്രജൻ ഉണ്ട്. ഇനി കഴിഞ്ഞില്ല, ഒരു പാത്രം കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പാത്രം. ഈ പാത്രത്തിൻ്റെ ഒക്കെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴികെ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു പാത്രം കൂടി. ഈ പാത്രത്തിൽ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള ഹീലിയമാണ്. കുറച്ചുകൂടെ പച്ചക്കളറിൽ ഞാൻ മാർക്ക് ചെയ്യാം. അതായത് അതിന് പിന്നെയും തണുപ്പ് കൂടുതലായിരിക്കും. ലിക്വിഡ് നൈട്രജനെ കാട്ടിയും തണുപ്പ് കൂടുതലായിരിക്കും ലിക്വിഡ് ഹീലിയത്തിന്. നമ്മളെടുക്ക കയ്യിൽ മൂന്ന് പാത്രങ്ങളാണ്. ഒരു പാത്രം ഏറ്റവും പുറത്തുണ്ട്, ബാക്കി രണ്ട് പാത്രം ഒരു പ്രത്യേക രീതിയിലുള്ള ഉള്ളിൽ ലിക്വിഡ് നൈട്രജൻ ഒക്കെ നിറച്ചിട്ടും ലിക്വിഡ് ഹീലിയം നിറച്ചിട്ടുള്ള രണ്ട് പാത്രങ്ങൾ. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ നമ്മളെ മെയിൻ ആളെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് നമ്മളെ പാരാ മാഗ്നറ്റ്. ഇതാണ് പാരാ മാഗ്നറ്റിക് സോൾട്ട്. ഓക്കെ, പാരാ മാഗ്നറ്റിക് സോൾട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളൊരു നൈലോൺ ത്രെഡ് വെച്ചിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഒരു നൈലോണിന്റെ ത്രെഡ്, അത് നമ്മൾ നങ്കീസ് എന്നൊക്കെ പറയില്ല, ടങ്കീസ ആ സാധനം, നൈലോൺ ത്രെഡ് വെച്ചിട്ട് ഹാങ് ചെയ്ത് ഇട്ടിട്ടാണ്. അതായത് കാരണം ഈ പാത്രമായിട്ട് ടച്ച് ചെയ്യാണ്ട് നിൽക്കേണ്ടിയിട്ടാണ്. കഴിഞ്ഞില്ല, ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ. നമ്മളെ പാരാ മാഗ്നറ്റിയുടെ നടുവിലായി, പിന്നെ നമ്മൾ ലിക്വിഡ് ഹീലിയം ലിക്വിഡ് നൈട്രജൻ ഒക്കെ വെച്ചു. ഇനി നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പം നമ്മൾ രണ്ട് സൈഡിലും ഒരു മാഗ്നറ്റിക്, അതായത് നോർത്തും അപ്പുറത്തെ സൈഡ് സൗത്തും ഉള്ള രണ്ടും ഒരു മാഗ്നറ്റ് അവിടെ വെച്ച് കൊടുത്തു. സൗത്തും ഉള്ള ഒരു മാഗ്നറ്റ് വെച്ച്, നോർത്ത് സൈഡ് ലെഫ്റ്റിലും സൗത്ത് സൈഡ് അപ്പുറം ഉള്ള ഒരു മാഗ്നറ്റ് വെച്ച്. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റാന്ന് വിചാരിക്കും ഇതിൻ്റെ പേര്. കാരണം ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രോ മാഗ്നറ്റ് ആകുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയും ചെയ്യാം, അത് വേണമെങ്കിൽ കട്ടും ചെയ്യാം. ഓക്കെ, കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും, കണ്ട് കറണ്ട് ഓഫ് ആയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആവുകയും ചെയ്യും. ആ രീതിയിലുള്ള സാധനത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ പ്രോസസ്സ് എന്താ നോക്കാം. നമ്മൾ എപ്പോഴാണോ ഇവിടെ കറണ്ട് കൊടുക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിന് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇടയിൽ എന്ത് ജനറേറ്റ് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യും. അത് ഏത് വഴിയാണ് പാസ് ചെയ്യുക, നമ്മളെ പാരാ മാഗ്നറ്റ് വഴിയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് പാരാ മാഗ്നറ്റ് എന്താവും, ചൂടാവാൻ തുടങ്ങും. അതായത് ഇതിൻ്റെ ഉള്ളിലെത്തി ഇത് അട്രാക്ട് ഒന്നും ചെയ്യില്ല. ഈ മാഗ്നറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫെറോ മാഗ്നറ്റ് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോളിലേക്ക് അത് അട്രാക്റ്റ് ആയിട്ട് പോവുകയാണ്. ഇത് പാരാ മാഗ്നറ്റ് ആയതുകൊണ്ട് അട്രാക്റ്റ് ഒന്നും ആവില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ഇന്നസെൻ്റ് ഒക്കെ നിൽക്കുന്ന പോലെ തരിച്ച് നിൽക്കുന്നുണ്ടാവും, ഒരു പ്രശ്നമില്ലാണ്ട്. എന്ത് സംഭവിച്ചോട്ട് എന്നുള്ള രീതിയിൽ ഈ മിഥുനത്തിൻ്റെ ഇന്നസെൻ്റ് ഒക്കെ നിൽക്കുന്നില്ല, അതേപോലെ എങ്ങനെ അടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ താഴെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീക്ക്ലി അട്രാക്റ്റഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ എനർജി കൂടും, അങ്ങനെ അത് ചൂടാവാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യും. അതിൻ്റെ അതുള്ള മോളിക്യൂൾസൊക്കെ അലൈൻ ചെയ്ത് നിന്നിട്ട് ഹീറ്റ് ആവാൻ തുടങ്ങും. ആ ഹീറ്റ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങ് കട്ട് ചെയ്യും, ഓഫാക്കും. ഈ ഹീറ്റ് ആകുന്ന സമയത്ത് ഈ ലിക്വിഡ് ഹീലിയവും ലിക്വിഡ് നൈട്രജനൊക്കെ എന്ത് ചെയ്യും, ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും ഇതിൻ്റെ ഉള്ളിലത്തെ. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഹീറ്റ് അബ്സോർബ് നടക്കും, പിന്നെ ലിക്വിഡ് ഹീലിയം ലിക്വിഡ് നൈട്രജൻ ബാക്കിയുള്ള ആ ഹീറ്റൊക്കെ എടുത്തിട്ട് അന്തരീക്ഷത്തിലേക്ക് അങ്ങ് കൊടുത്തോളും. അങ്ങനെ ഇരിക്കെ ഈ സോൾട്ട് എന്താവും, നമ്മൾ ഈ മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ ഓഫായി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങ് കട്ടാവും. ഓൾറെഡി ഇവിടെ ഉണ്ടായ കുറച്ച് ഹീറ്റ് ബാക്കി ഓൾറെഡി ഡിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു, കുറച്ചുകൂടെ ഹീറ്റ് അവിടെ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ എന്താവും പിന്നെയും റിലീസ് ആയിക്കോളും. അങ്ങനെ ഈ പാരാ മാഗ്നറ്റ് കുറച്ചൊന്ന് തണുക്കും. നെക്സ്റ്റ് ഡേ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇതേ പ്രോസസ്സ് നടത്തും, ഇലക്ട്രോ മാഗ്നറ്റിക് മാഗ്നറ്റ് ഒന്നുകൂടെ ഓൺ ആക്കും. അപ്പം വീണ്ടും ഇത് ഹീറ്റ് ആവാൻ തുടങ്ങും. ഹീറ്റ് ആകുന്ന സമയത്ത് ഇത് നമ്മളെ ലിക്വിഡ് ഹീലിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. പെട്ടെന്ന് നമ്മൾ ആ സമയത്ത് തന്നെ ഇലക്ട്രോ മാഗ്നറ്റ് ഓഫ് ആക്കും. അങ്ങനെ അത് പിന്നെയും തണുക്കും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് 0.001 കെൽവിൻ വരെ
ഈ പാരാ മാഗ്നറ്റിനെ തണുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് അങ്ങനെ തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് കിട്ടുന്ന എയറിനൊക്കെ എന്തായിരിക്കും, ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വരുന്ന എയറൊക്കെ എന്തായിരിക്കും, ഇത്രയും തണുപ്പുള്ള എയറായിട്ട് നമുക്ക് കിട്ടുക. 0.001 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, -273 കെൽവിൻ്റെ അടുത്തെത്തി ഡിഗ്രി സെൽഷ്യസിൻ്റെ. ഒരു കെൽവിൻ 0 അല്ലേ, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 273 കെൽവിനാണ്. അപ്പോ നമ്മൾ ഇത് മാറ്റാൻ വേണ്ടിട്ട് എന്താക്കും, ഏകദേശം -273 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് തണുപ്പിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു സ്പേസിനാ. അതാണ് നമ്മളെ അഡിയബാറ്റിക് ഡിമാഗ്നറ്റൈസേഷൻ ഓഫ് പാരാ മാഗ്നറ്റിക് സോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് അഡിയബാറ്റിക് എന്നുള്ള പേര് വരാൻ കാരണം നമ്മൾ ഈ ഭാഗം മൊത്തം ഇൻസുലേറ്റ് വെച്ചിട്ടില്ല, എയർ വെച്ചിട്ട് ഇൻസുലേറ്റ് ഇത് വെച്ചാൽ ഇത് വാക്വം വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ഈ പാത്രങ്ങളൊക്കെ തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ ഈ കാണുന്ന ഗ്യാപ്പിനെയൊക്കെ നമ്മൾ വാക്വം വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് അഡിയബാറ്റിക് എന്നുള്ള ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾ ഫിഗർ വരച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയിൽ ഒന്ന് വെറുതെ എഴുതി കൊടുത്താൽ മതി. അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളില്ല, നമുക്ക് പ്രോബ്ലത്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോ രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്യാണ്ട് ഇതെടുക്കുന്നത്. ലാസ്റ്റിലോട്ടാണ് നമുക്ക് ബോർഡ് ഒക്കെ തുടങ്ങാം, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ലാസ്റ്റ് ഇന്നത്തെ 6-ാമത്തെ അവർ ഉണ്ട്, ആ സമയത്ത് നമുക്ക് 6-ാമത്തെ അവർ ഞാൻ തന്നെ ആയിരിക്കും, ആ സമയത്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളെ രണ്ട് പ്രോസസ്സുകൾ. ഇത് ഈ രണ്ട് പ്രോസസ്സിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ നോൺ കൺവെൻഷനിലാണ്. കമ്പ്രസറും കണ്ടൻസറും എക്സ്പാൻഷൻ വാൾവും ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നോൺ കൺവെൻഷണൽ മെത്തേഡ്, അത് നമ്മൾ സാധാരണ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല, ഡെയിലി യൂസിനോ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷനോ ഒന്നും ഉപയോഗിക്കാത്തതാണ് ഇങ്ങനെയും. പക്ഷെ പ്രോസസ്സ് നമുക്ക് റെഫ്രിജറേഷൻ പ്രോസസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് ഒരാൾ കണ്ടുപിടിച്ചു. നമ്മൾ ഓരോ പ്രൊജക്റ്റ് ഒക്കെ കണ്ടുപിടിക്കൂലേ, അതേപോലത്തെ ഒരു പ്രൊജക്റ്റ് ഒരാൾ കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. ആ രണ്ട് അങ്ങനെ അതിനെയാണ് വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷനും ഈ ഒരു സംഭവം പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനെ പറ്റിയിട്ടാണ്. ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ പറ്റി, അതായത് കണ്ടൻസർ തന്നെയാണ്, ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് കണ്ടൻസർ തന്നെയാന്ന് അറിയാം. ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പേരാണ് ഒരു ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. എന്ത് ഫ്ലോ ആന്ന് വെച്ചാൽ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞ സാധനം. വെറും ഹീറ്റ് എക്സ്ചേഞ്ചറല്ല, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. കൗണ്ടർ എന്ന് വെച്ചാൽ എന്താ, ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചൊരു മറുപടി കിട്ടുകയാണെങ്കിൽ അതിന് കൗണ്ടർ എന്നാ പറയാം. അതേപോലെ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിന് പ്രത്യേകത തന്നെയാണ്, ഇതിന്റെ ഉള്ളിൽ കൂടെ രണ്ട് സാധനങ്ങൾ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടത്തുന്ന പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നമ്മളെ പതിവ് പോലെ റൈറ്റ് സൈഡിൽ കംപ്രസർ ഉണ്ട്, കംപ്രസറിന്റെ അകത്തുനിന്ന് സ്വാഭാവികമായിട്ട് അത് പോവുക കണ്ടൻസറിലേക്കാണ്. ഇപ്പൊ കണ്ടൻസറും വരച്ചു, നമ്മളെ കണ്ടൻസർ, കണ്ടൻസറിന്റെ അകത്ത് നിന്ന് ശരിക്കും പോകേണ്ടത് എക്സ്പാൻഷൻ വാൾവിലേക്കായിരുന്നു. അതിന് പകരം ഞാനിവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനെ വെച്ചുകൊടുത്തിട്ടാണ്, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കുറച്ച് വലുപ്പമുണ്ട്, അത് അവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന സാധനത്തിനെ ഞാൻ എടുത്തിട്ട് എക്സ്പാൻഷൻ വാൾവിലേക്ക് കൊടുക്കുന്നത്, ഡയറക്റ്റ് എക്സ്പാൻഷൻ വാൾവ് കൊടുക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, കണ്ടൻസറിന്റെ അകത്ത് നിന്നുള്ള വരുന്ന സാധനത്തിന് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ നടുവിൽ കൊടുത്തു. അതാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. കണ്ടൻസറും കഴിഞ്ഞ് അത് പോരാത്തതിന് ഞാനൊരു ഹീറ്റ് എക്സ്ചേഞ്ചറും കൂടി കൊടുത്തു. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ പേര് എന്ന് വെച്ചാൽ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അങ്ങനെ വന്നിരിക്കുന്ന സാധനം എക്സ്പാൻഷൻ വാൾവ് കഴിഞ്ഞ് പിന്നെ അത് പോകേണ്ടത് ഇവാപ്പറേറ്ററിലേക്കാണ്. ഇവാപ്പറേറ്ററിൽ പോയി കഴിഞ്ഞില്ല, ഈ ഇവാപ്പറേറ്ററിൽ വന്ന സാധനത്തിന് നമ്മൾ പിന്നെയും എവിടത്തേക്ക് കൊടുക്കുക, ഇവാപ്പറേറ്ററിൽ വന്ന സാധനത്തിന് ഞാൻ തിരിച്ച് ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി തന്നെയാണ് കടത്തിവിടുന്നത്.
കൗണ്ടർ ഫ്ലോ അല്ലേ വേണ്ട, സോറി വരച്ചത് തെറ്റി. നമുക്ക് മൊത്തത്തിലത് മാറ്റി വെക്കല്ലേ, നമ്മൾ ഫുൾ റൂട്ട് മാപ്പ് ആകെ കൊളാവും, അതാ നല്ലത്. ഫുള്ളായിട്ട് ഒന്നിൻ്റെ അകത്ത് വരക്കാം. അതായത് തന്നെ കംപ്രസർ കംപ്രസർ കംപ്രസറിൻ്റെ അകത്ത് നിന്ന് കംപ്രസ്ഡ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ ആദ്യം കണ്ടൻസറിലേക്ക് കടത്തിവിടും. കണ്ടൻസറും ഒരു തരത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നെയാണ്. കണ്ടൻസറിൻ്റെ അകത്ത് നിന്ന് വന്ന സാധനത്തിനെ ഞാൻ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ചിട്ടുള്ളത്. ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കടത്തി വിട്ടു. ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ അകത്ത് നിന്ന് വന്ന സാധനത്തിന് ഞാൻ നേരെ എക്സ്പാൻഷൻ വാൾവിലേക്ക് കടത്തി വിട്ടു. എക്സ്പാൻഷൻ വാൾവ് വന്ന സാധനം നമുക്കറിയാം, അത് നേരെ പോവാ ഇവാപ്പറേറ്ററിലേക്കാന്ന്. ഇവാപ്പറേറ്ററിന് വന്ന സാധനത്തിന് ഞാൻ എഗെയിൻ ഒരു പണിയെടുക്കാൻ പോവാന്ന്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടു. ഇതും കഴിഞ്ഞിട്ടാണ് നേരെ അത് കംപ്രസറിലേക്ക് പോകുന്നത്. കംപ്രസറിൻ്റെ വലിയ വായിലേക്ക് പോകും. മുകളിലുള്ളത് കണ്ടൻസറാണ്. നമ്മളെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയ ആണ്. ഇതിനെയാണ് നമ്മൾ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, അല്ലെങ്കിൽ വേറൊരു പേരാണ് ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ. അതിൻ്റെ പേരെങ്ങനെയാണ്? കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെ ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ. എന്തുകൊണ്ടാണ് അതിൻ്റെ പേരങ്ങനെ വന്നതെന്നൊക്കെ ഉള്ളത് നമുക്കിപ്പം വഴിയെ നോക്കാം. കംപ്രസറിൻ്റെ അകത്ത് നിന്ന് നല്ല ചൂടായിട്ടുള്ള എയർ അതുകൊണ്ട് റെഡ് കളറിൽ ഞാൻ വരുന്നുണ്ട്. കംപ്രസറിൻ്റെ അകത്ത് നിന്ന് റെഡ് കളർ, അതായത് ചൂടായിട്ടുള്ള പ്രഷറും ടെമ്പറേച്ചറും കൂടിയ എയർ കണ്ടൻസർ വഴി പുറത്തേക്ക് വരുന്ന സമയത്ത് തണുക്കുക ചെയ്യാം. പ്രഷറിന് ഒരു വ്യത്യാസമില്ല, ഒന്ന് തണുത്തു. അതുകൊണ്ട് ഞാൻ അതിന് ഓറഞ്ച് കളർ കൊടുത്തു. അങ്ങനെ വരുന്ന എയർ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നേരെ എവിടത്തേക്ക് വന്നു? നമ്മൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വന്നു. ഓക്കെ, എങ്ങനെയാന്ന് ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ തണുപ്പിക്കൽ നടക്കുന്നതെന്ന് കാണിച്ചുതരാം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഒന്നും ഒരു വ്യത്യാസം ഇല്ലാന്ന് വിചാരിക്കേ. ഇവിടെ ഒന്നും തണുപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ സാധാ പൈപ്പ് ലൈൻ ഒരു ബോക്സിന്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടതാന്ന് വിചാരിക്കാം. ലാസ്റ്റ് അത് തണു എക്സ്പാൻഷൻ വാൾവിൽ കയറി കഴിഞ്ഞാൽ അതെന്തായി? തണുത്തു. അങ്ങനെ തണുപ്പും പ്രഷർ കുറവുള്ളത് സാധനമായിട്ട് എവിടെ പോവും? നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. നമ്മളെ പാത്രത്തിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂട് എങ്ങനെയും വേലിച്ചെടുത്തിട്ട് അത് വീണ്ടും ചുവപ്പ് കളറിനെയായി. ഹീറ്റ് ടെമ്പറേച്ചറൊക്കെ കൂടി. അങ്ങനെയുള്ള സാധനം നേരെ അങ്ങോട്ടേക്ക് പോകുന്നു. ഈ പൈപ്പ് ലൈൻ വഴി കംപ്രസറിലേക്ക് തന്നെ പോകും. ഈ ഓറഞ്ച് കളർ വരുന്നത് ഇടത്തോട്ടേക്കും ഇവിടെ നിന്ന് വന്ന സാധനം വലത്തോട്ടേക്കും ആണ്. ഇങ്ങനെയുള്ള നിങ്ങൾ ഈ ഒരു ഫ്ലോ രണ്ടും രണ്ട് ഡയറക്ഷനിലേക്കാ ഫ്ലോ പോകുന്നെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങോട്ടേക്കാ നടക്കുകയെന്ന് അറിയാം. പഠിച്ചതായിരിക്കും. പാരലൽ ഫ്ലോ കണ്ടൻസറും കൗണ്ടർ ഫ്ലോ കണ്ടൻസറൊക്കെ കേട്ടതും പഠിച്ചതൊക്കെ ആയിരിക്കണം. ഇതിപ്പോ കൗണ്ടർ ഡയറക്ഷനിലാണ് പോകുന്നത്. ഒന്ന് ഇങ്ങോട്ടേക്ക് വലത്തോട്ടേക്ക്, ഒന്ന് ഇടത്തോട്ടേക്ക്. ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലേക്ക് രണ്ട് ടെമ്പറേച്ചർ ഉള്ള സാധനം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ? സാധാരണ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കായിരുന്നു പോകേണ്ടത്. അതിന് പകരം നേരെ ഉൾട്ടാ ഡയറക്ഷനിലേക്ക് നടക്കും. കൗണ്ടർ ഫ്ലോയിൽ നടക്കും. ഹീറ്റ് എങ്ങോട്ടേക്ക് പോകും? അതായത് കണ്ടൻസറിൻ്റെ അകത്ത് നിന്ന് വരുന്ന ചൂട് തണുത്ത എയർ വീണ്ടും തണുക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് നിന്ന് വന്ന ചൂട് എയർ വീണ്ടും ചൂടായിട്ടാണ് നമുക്ക് അവിടെ പോവാം, കംപ്രസറിലേക്ക് പോവാം. അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നതാണ്.
അതുകൊണ്ടാണ് ഇതിനാ ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിലുള്ള പേരാണ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഈ ഒരു നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടത്തിയത് കൊണ്ടാണ് നമ്മൾ സാധാരണ നടക്കാത്ത പോലത്തെ പ്രോസസ് നടന്നത്. ഇതിൻ്റെ മാത്രം ഫിഗർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഒരു ഡയറക്ഷൻ വന്നത് ഇടത്തുനിന്ന് വലത്തോട്ടായിരുന്നു, ഇങ്ങനെ വന്നു. മറ്റേത് വരുന്നത് വലത്തുനിന്ന് ഇടത്തോട്ട്, ഇങ്ങനെ. അതുതന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ വരുന്നത് കണ്ടൻസറിൻ്റെ തണുത്ത സാധനമായിരുന്നു, കോൾഡ് എയർ ആയിരുന്നു വന്നത്. അതേപോലെ തന്നെ ഇവാപ്പറേറ്ററിൻ്റെ അകത്തുനിന്ന് ചൂടായിട്ടുള്ള എയർ ആയിരുന്നു ഇവിടെ വന്നത്, ഹോട്ട് എയർ ആയിരുന്നു. പക്ഷെ ഇവിടെ കൗണ്ടർ ഫ്ലോ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, തണുത്ത എയർ കുറച്ചുകൂടെ തണുക്കാമോ, ഇപ്പറെത്തുമ്പോൾ മോർ കോൾഡായി. അതേപോലെ തന്നെ ഹോട്ട് എയർ ഇതിലോട്ട് വരുന്ന ഹോട്ട് എയർ റൈറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് മോർ ഹോട്ടായിട്ടുള്ള എയർ ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരും. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കും. ഇത് ഇവിടെ കൗണ്ടർ ഫ്ലോ ആയതുകൊണ്ടാണ് കൗണ്ടർ ഫ്ലോ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ നടക്കുന്നതുകൊണ്ടാണ് നേരെ ഉൾട്ടാ ഡയറക്ഷനിലേക്ക് നമ്മളെ പ്രോസസ്സ് സഞ്ചരിച്ചത്. സാധാരണ നമ്മൾ ഏതൊരു ഇതിൻ്റെ അകത്തും രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതായിരിക്കും, ഇതിങ്ങനെയല്ല. രണ്ടും ഒരേ ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ വിചാരിച്ച എഫക്റ്റ് അവിടെ കിട്ടില്ല. ഇപ്പം നമ്മളെ ഹീറ്റ് എക്സ്ചേഞ്ചർ മുകളിൽ നിന്ന് വന്ന സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാന്ന് വിചാരിക്കും, അതായത് കോൾഡ് എയർ. അതേപോലെ തന്നെ താഴത്തുനിന്ന് ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് നിന്ന് വന്നത് ഇങ്ങോട്ടേക്കും, ഇതാണ് ഹോട്ട് എയർ. ഇങ്ങനെ വന്ന സാധനം ഹോട്ട് എയർ ഞാൻ തൽക്കാലം ഇപ്പുറം മാർക്ക് ചെയ്യാണ്ട്, ഹോട്ട് എയർ ആണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ വലത്തുനിന്ന് ഇടത്തോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വന്ന് കൗണ്ടർ ഫ്ലോ ആയതുകൊണ്ടാണ് നമുക്ക് കോൾഡ് എയറിനെ മോർ കോൾഡ് ആക്കാനും പറ്റിയത്, ഹോട്ട് എയറിനെ മോർ ഹോട്ട് ആക്കാനും പറ്റിയത്. ഇൻ കേസ് രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഒരേ ഡയറക്ഷനിലും വരച്ച് കാണിച്ചാൽ വടത്തുനിന്ന് വലത്തോട്ടേക്ക് എന്താന്ന് കോൾഡ് എയർ. നമ്മൾ ഇവാപ്പറേറ്ററിൻ്റെ അകത്തുനിന്ന് വന്ന് ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് തന്നെയാണ് വിചാരിക്കും, ഇതേ ഡയറക്ഷൻ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കോൾഡ് എയർ എന്തായി പോവും, കുറച്ച് മോർ ഹോട്ടായി പോവും, കാരണം ഹോട്ട് എയറിനകത്തുള്ള ചൂട് ഇത് വലിച്ചെടുക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഹോട്ട് എയർ എന്താവും, കുറച്ച് കോൾഡ് എയറും ആയിട്ട് കൺവേർട്ട് ആവും. അതാണ് സാധാരണ രീതിയിൽ നാച്ചുറൽ പ്രോസസ് നടക്കുന്നത്, ഇങ്ങനെയായി പോവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പ്രോസസ്സ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ടർ ഫ്ലോ ആണ്. നമ്മൾ കൗണ്ടർ ഫ്ലോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പം പറഞ്ഞ രീതിയിലേക്ക് തണുപ്പിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നും വിളിക്കുന്നത്. ഇപ്പം ഈ മൂന്ന് തിയറിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. വന്ന റൂട്ട് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക, അതായത് കംപ്രസറിൻ്റെ അകത്തുനിന്ന് കണ്ടൻസറിൻ്റെ അകത്തുനിന്ന് നേരെ അത് എക്സ്പാൻഷൻ വാൾവിലേക്ക് പോകുന്നതിന് പകരം ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി കയറി വന്ന് പിന്നെ അത് നേരെ എക്സ്പാൻഷൻ വാൾവിൽ പോയി, പിന്നെ ഇവാപ്പറേറ്ററിൽ പോയി. ഇവാപ്പറേറ്റർ എന്നത് സോറി ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് ഇവാപ്പറേറ്റർ എന്നത് പോയി, എന്നിട്ട് അത് ലാസ്റ്റ് കംപ്രസറിലെത്തി. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയും. അപ്പോൾ ഇത്തിരി മൂന്ന് തിയറി ഞാൻ അന്ന് ഒഴിച്ചു വിട്ടു പോയതാണ്. ജസ്റ്റ് ഒന്ന് ഇനി നിങ്ങൾക്ക് നോട്ടിലുള്ളത് വായിച്ചു കഴിഞ്ഞാൽ സംഭവം പിടിയിട്ടു. ഓക്കെ, നമുക്ക് നമ്മളെ അറ്റൻഡൻസിലേക്ക് പോകാം.
വേറെ ഉറങ്ങി വീണാ ഞാൻ ഇതുകൊണ്ടാ തിയറി ഞാൻ രാവിലെ തന്നെ എടുത്തത്. ഞാൻ ഇത് ഉച്ചയ്ക്ക് ശേഷം എടുത്ത ഞങ്ങൾ പരിപ്പളായി പോകും. ബോറിംഗ് തിയറി ആർ എസ് സി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം പ്രോബ്ലം ചെയ്യണം, പ്രോബ്ലത്തിലാണ് അതിൻ്റെ രസമുള്ളത്.